പ്രഭാതകാലം പ്രഭാതകാലത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. 19-ാമത്തെ അധ്യായം സദൃശ്യവാക്യത്തിൽ നിന്നുമാണ് ഇന്ന് രാവിലെ വായിക്കുന്നത്. അതിന്റെ 11-ാമത്തെ വാക്യം, ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതോ ആകുമോ എന്ന് അറിയാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൻ സമൂഹത്തിലെ ദുഷിച്ച മാർഗത്തിൽ ചെന്നുപെടുന്നില്ല, മറിച്ച് അവന്റെ അഭ്യസനം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്നു, മാതാപിതാക്കളിൽ നിന്ന് ആരംഭിക്കുന്നു. മാതാപിതാക്കൾ പറയുന്ന ഓരോ വാക്കും അവൻ ശ്രദ്ധയോടെ കേൾക്കുന്നു. മാതാപിതാക്കളുടെ പരസ്പരമുള്ള സംസാരം അവൻ ശ്രദ്ധയോടെ കേൾക്കുന്നു. അതാണ് ശരിയെന്ന് അവൻ തീർപ്പ് കൽപ്പിക്കുന്നു. ഒരു സമയം കഴിഞ്ഞ് മാതാപിതാക്കൾ അതിനെ തിരുത്തുവാൻ, അവൻ ചെയ്യുന്ന തെറ്റിനെ തിരുത്തുവാൻ പോയാൽ പോലും അവനത് സമ്മതിക്കുകയില്ല. എൻ്റെ പപ്പ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നായിരിക്കും അവൻ്റെ ന്യായീകരണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരുവന്റെ ചെറുപ്പത്തിലെ പ്രവൃത്തി മാതാപിതാക്കളിൽ നിന്നും ആണ് തുടക്കം കുറിക്കുന്നത്. ഭവനത്തിൻ്റെ അകത്തു നിന്നുമാണ് തുടക്കം കുറിക്കുന്നത്. അവൻ്റെ പ്രവൃത്തി നേരായിട്ട് മാറിയാൽ അവൻ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് നമുക്ക് അവനെ വിലയിരുത്തുവാൻ സാധിക്കും. വെടിപ്പും നേരുള്ളവനും ആകുമോ എന്നുള്ളത്. നമ്മുടെ തലമുറകൾ വെടിപ്പുള്ളവരായി മാറട്ടെ, നേരുള്ളവരായി മാറട്ടെ. ഭവനത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ, ദൈവകൃപയുടെ അന്തരീക്ഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. അവർ തീർച്ചയായിട്ടും വെടിപ്പും നേരുള്ളവരായിട്ടും മാറും. ഹല്ലേലൂയ, ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനം മാതാപിതാക്കൾ എടുക്കണം. എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് ആ വാക്കുകൾ, എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത്, എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത്, എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്കുകളായിരിക്കും, നന്മയുടെ വാക്കുകളായിരിക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കാൻ അത് നന്മയുടേതായിട്ട് മാറും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാവരുടെയും തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർ നിമിത്തം സമൂഹം ദുഷിക്കപ്പെടരുത്. തലമുറകൾ അനുഗ്രഹമായി മാറി ദൈവസഭയ്ക്ക് അനുഗ്രഹമായി മാറണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.